എല്ലാ മലയാളികളോടും വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് പോയി കാണുക. സിനിമ പറയുന്നത് നമ്മൾ വെക്കുന്ന വാഴകളെ പറ്റി മാത്രമല്ല, നമ്മളാകുന്ന വാഴകളെ പറ്റി കൂടിയാണ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഫിലിം. സിനിമയ്ക്ക് അതിൻ്റെതായ കുറവുകളുണ്ട്. ചില ക്ലീഷകൾ, ഡിസ്ജോയിന്റഡ് ആയ ഭാഗങ്ങൾ, മുഴച്ചു നിൽക്കുന്ന സെറ്റ് പീസുകൾ, സ്പോൻറ്റേനിയറ്റിയുടെ കുറവ്, ബട്ട് എല്ലാ മലയാളികളും തീർച്ചയായും കാണേണ്ട ഒരു ചിത്രം കൂടിയാണ് ഈ വാഴ. ടോക്സിസിറ്റിയിലും ട്രോമയിലും നെഗറ്റിവിറ്റിയിലും പരസ്പരം ബന്ധിതമായ ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. പരസ്പരം കുത്തി നോവിക്കുന്നതാണ് അക്സെപ്റ്റബിളായ വിനോദങ്ങൾ. മറ്റൊരാളുടെ ഗുണങ്ങൾ കാണിച്ച് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. കുട്ടികളുടെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു കുട്ടിയുണ്ടായാൽ ആദ്യം 5-6 വർഷങ്ങളോ അവനെയോ അവളെയോ ലാളിച്ച് വഷളാക്കിയ ശേഷം കുട്ടിയുടെ ഉപബോധ മനസ്സ് രൂപപ്പെട്ട് സ്വന്തമായി അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് തുടങ്ങും നെഗറ്റീവ് നിർദ്ദേശങ്ങൾ. കാരണം കുട്ടികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പാടില്ല. സോ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നിന്റെ കസിനെ നോക്കൂ, ഹൗ ബ്രില്യന്റ് ഹി ഈസ്, ഇവൾക്ക് നാണമാണ്, ഇവൻ ഒന്നും അനുസരിക്കില്ല, തെമ്മാടിയാണ്, ഇവൾക്ക് കോൺഫിഡൻസ് ഇല്ല, ഇവൻ കറുത്തിട്ടാണ്, ഇവൾക്ക് പൊക്കമില്ല എന്ന് തുടങ്ങിയ മാനസിക തളർത്തലുകൾ മുതൽ പരസ്പരം വഴക്കു കൂടുമ്പോൾ ആ ദേഷ്യം തീർക്കും ുള്ള ഉപകരണങ്ങൾ കൂടിയാണ് അലറി വിളിക്കുന്ന നമുക്ക് നമ്മുടെ കുട്ടികൾ. പെണ്ണാണെങ്കിൽ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലാൻ വേണ്ടി വളർത്തപ്പെടുന്നവൾ, ആണാണെങ്കിൽ കുടുംബം നോക്കേണ്ടവൻ. ഒപ്പം ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയ എല്ലാ ട്രോമകളും ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് കുട്ടികൾ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകാതെ പോയ എല്ലാ മാനസിക പരിഗണനകളും അവർക്ക് നാം വിലയ്ക്കും. നമുക്ക് മാതാപിതാക്കൾ നൽകിയ ട്രോമകളെല്ലാം പത്തിരട്ടിയായി അവർക്ക് കൊടുക്കും. ഇങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളെ കാത്ത് സമൂഹത്തിലുണ്ടാകും മാതാപിതാക്കൾ നൽകിയ മുറിവുകൾ മനസ്സിൽ പേറുന്ന മറ്റു കൗമാരക്കാർ. അവിടെയാണ് അവരിൽ ദുർബലർ ബുള്ളിയിങ്ങിന് വിധേയമാകുന്നതും. ഉള്ളിലെ മുറിവുകളെ വാക്സാമർത്ഥ്യത്തിന്റെ ബലത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നവൻ ബുള്ളിയായി മാറി അവരനെ തേച്ച് ഭിത്തിയിലൊട്ടിക്കുന്നതും. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മുറിവുകൾക്ക് പലർക്കും കാരണമാകുന്ന രീതികൾ. ഇവയിൽ തന്നെ ഏറ്റവും ഭീകരമാണ് വീടുകളിലെ ബുള്ളികൾ, സ്വന്തം ട്രോമകൾ കുട്ടികൾക്ക് വീതിച്ചു നൽകുന്ന ചില മാതാപിതാക്കൾ. കുട്ടികൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളും ആകണമെന്ന് സാക്ഷ്യമുള്ള മാതാപിതാക്കൾ സ്വന്തം കുട്ടികൾക്ക് നൽകുന്ന ട്രോമകൾ. ചെറുപ്രായത്തിലെ എക്സ്ട്രാ ട്യൂഷൻ, മാർക്ക് കുറഞ്ഞാൽ അടി, ചീത്ത, ഡിഗ്രിക്ക് അച്ഛൻ പറയുന്നത് തന്നെ പഠിക്കണം, കുട്ടിയുടെ താല്പര്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. ഡോക്ടറോ എഞ്ചിനീയറോ ആയില്ലെങ്കിൽ 9-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അച്ഛനും 5-ാം ക്ലാസ്സുകാരി അമ്മയ്ക്കും സമൂഹത്തിൽ നാണക്കേടാകും. ഫോട്ടോഗ്രാഫി, ഡാൻസ്, മ്യൂസിക് തുടങ്ങിയ യാതൊരു പാഷനുകളും പാടില്ല. ഒട്ടുമിക്ക മലയാളി പേരൻസും ചെയ്യുന്ന ഒരു തെറ്റ്, കേരളത്തിലെ പോലെ +2 A+ കിട്ടിയ കുട്ടികളുടെ ഫ്ലക്സുകൾ വേറെ എവിടെയെങ്കിലും കാണുമോ? ധാരാളം കുറവുകളും കോംപ്ലക്സുകളും ഉള്ള ഒരു മലയാളി തന്നെയാണ് ഞാൻ. ഐ എം വെരി ഇംപെർഫെക്റ്റ്. എങ്കിലും പാരന്റിംഗ് വരുമ്പോൾ ഏത് കോലാഹലങ്ങൾക്കിടയിലും കുട്ടികൾക്ക് പൂർണ്ണ മാനസിക പിന്തുണ നൽകണം എന്ന നിർബന്ധം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് ബഹളങ്ങൾക്കിടയിലും ആശ്വാസത്തിന്റെ തുരുത്തുകൾ പരസ്പരം കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ കുട്ടിയുടെ മനസ്സിലെ ഓരോ ഭയങ്ങളെയും മറികടക്കാനുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. പെൺകുട്ടികൾ പിന്നെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയുന്ന സദസ്സിൽ ഒപ്പം ഇരുത്തി തന്നെ ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇഷ്ടമുള്ള സഭ്യമായ വസ്ത്രം, കൂട്ടുകാർ, ആഘോഷങ്ങൾ. കാരണം ഇതെല്ലാം പിറന്നു വീഴുന്ന ഓരോ മനുഷ്യന്റെയും സ്വാഭാവികമായ അവകാശങ്ങളാണ്. 10-ാം ക്ലാസ് വരെ പുസ്തകം വായനയും ഭാഷയും ഒഴികെ മറ്റൊന്നും പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. എങ്കിലും 10-ാം ക്ലാസ്സിലും ഡിഗ്രി അഡ്മിഷൻ സമയത്തും കുട്ടി പിന്തള്ളപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് 3-4 പ്രാവശ്യം ഞാനും അവളെ ഡ്രാമകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഉള്ളിലെ ഭയം ഉളവാക്കിയ ഡ്രാമകൾ. ഇന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിച്ച് അതിൽ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ജേർണലിസം പഠിക്കുമ്പോഴും നിറയെ കൂട്ടുകാരുള്ളപ്പോഴും ഇടയ്ക്ക് ഞാൻ അവളോട് സോറി പറയും, അന്ന് നിന്നെ പുഷ് ചെയ്തത് ഡിഗ്രിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ നീ പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന ആധി കൊണ്ട് മാത്രമാണ്. അവൾ തിരിച്ചു പറയും, യു ആർ മാൻ, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു, ഇൻഫാക്ട് യു ഓൾവേസ് സപ്പോർട്ടഡ് മീ. But I do still think about it. വളരെ മിടുക്കനായ, ഫേമസ് ആയ, ഏത് സൗഹൃദ സദസ്സിലെയും ഊർജമായ ഒരു മലയാളി സുഹൃത്തുണ്ട് എനിക്ക്. മരണം വരെ സ്വന്തം പിതാവിന് പണമൊഴികെ മറ്റൊന്നും നൽകാതിരുന്ന മനുഷ്യൻ. എന്റെ മുന്നിലെ മറികടക്കാനാകാത്ത മലയാണ് അച്ഛൻ എന്നാണ് അച്ഛന്റെ മനസ്സിലെ പ്രതീക്ഷക്കൊത്തു വളർന്നില്ല എന്ന് ഇന്നും കരുതുന്ന പ്രഗത്ഭനായ ആ മകൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പരിചയവും ഇല്ലാതെ നാം ഏറ്റെടുക്കേണ്ടി വരുന്ന ജോലിയാണ് പാരന്റിങ്. വീഴ്ചകളിലൂടെയാണ് നാം പഠിക്കുന്നത് ഈ ജോലി. പക്ഷേ പഠിക്കണമെന്ന് മാത്രം, കാരണം അപ്പുറത്തുള്ളത് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞു മനസ്സുകളാണ്. മലയാളി സമൂഹത്തിനൊരു ചാക്രിക സ്വഭാവമുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ ഹരാസ് ചെയ്യുന്നു, അവരിൽ ചില കുട്ടികൾ കൂടെയുള്ള സുഹൃത്തുക്കളെ ഹരാസ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും വലുതാകുമ്പോൾ ആ സാമൂഹ്യ വൈകല്യങ്ങൾ അടുത്ത തലമുറക്ക് കൈമാറുന്നു. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാറേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. പക്ഷേ മാറുന്നുമുണ്ട്. ജയ് 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 ഹേ, കാതൽ, പുഴു, വിശേഷം, തമാശ തുടങ്ങി പോരായ്മകൾ ഏറെയുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് പരിചയമില്ലാത്ത, പറയാൻ നാം സമ്മതിക്കാതിരുന്ന
വിഷയങ്ങൾ പ്രധാന തീമുകളാകുന്ന പല സിനിമകളും വരുന്നു ഇപ്പോൾ. സാമൂഹ്യ പിന്തിരിപ്പൻ രീതികളിൽ നിന്ന് നാം എത്രമാത്രം മുന്നോട്ട് പോകുന്നു എന്നറിയണമെങ്കിൽ 20 കൊല്ലങ്ങൾ മുമ്പത്തെ നായകനെ തല്ലാൻ ഭംഗിയില്ലാത്ത ഹാസ്യനടൻ വേണ്ടിയിരുന്ന, നായകന് കുട്ടികളെ ഉണ്ടാക്കാൻ അബലയായ നായിക വേണ്ടിയിരുന്ന, ഏത് നിമിഷവും വില്ലനാൽ ബലാത്സംഗം ചെയ്യപ്പെടുമായിരുന്ന സഹോദരി വേണ്ടിയിരുന്ന, പൊക്കവും വണ്ണവും നിറവും ബുദ്ധിയുമെല്ലാം തമാശയാക്കിയിരുന്ന അന്നത്തെ മലയാളം സിനിമകൾ ഒന്ന് കണ്ടുനോക്കൂ എന്ന് ഓക്കാനം വരും. എല്ലാ കുറവുകളോടെയും വാഴ എന്ന ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കും, ആസ്വദിക്കണം. കാരണം നാമെല്ലാം സൗകര്യപൂർവം മറക്കുന്ന സമൂഹത്തിന്റെ ഭാഗമാക്കിയ ഒരു വലിയ 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 നെഗറ്റീവ് രീതിയെ പറ്റിയാണ് ഈ സിനിമ പറയുന്നത്, അതും തമാശകളുടെ അകമ്പടിയോടെ. ഗോ ആൻഡ് വാച്ച്.